നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് കേരള സംസ്ഥാനത്തിന്റെ വികസന പാതയിൽ ഒരു നാഴിക കല്ലാകും എന്ന് ഏവരും കണക്ക് കൂട്ടുന്ന പദ്ധതി എന്നാൽ ഈ പദ്ധതിക്കെതിരെ രൂക്ഷ വിമർശനമാണ് മെട്രോമാൻ ഇ ശ്രീധരൻ നടത്തുന്നത് കേരയിൽ കേരളത്തിന് ചൈന വൻവതിൽ പോലെയാകുമെന്നും കേരളത്തെ അത് വിഭജിക്കുമെന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് പദ്ധതിക്ക് അറുപത്തിനാലായിരം കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയിട്ടുള്ളതെങ്കിലും പണി കഴിയുമ്പോൾ ഒന്ന് ദശാംശം ഒന്നു ലക്ഷം കോടി രൂപേങ്കരമാക്കും പാതയുടെ ഇരുവശവും ചൈന വൻമതിൽ പോലെ നിർമ്മാണം വരുന്നതോടെ കേരളം വിഭജിക്കപ്പെടും അഞ്ചു വർഷം കൊണ്ട് പണി തീരില്ല എന്നും ചുരുങ്ങിയത് പത്ത് വർഷം വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു പാതയുടെ അലൈൻമെന്റ് ശരിയല്ല തിരൂർ മുതൽ കാസർഗോഡ് വരെ റെയിൽപാതയ്ക്ക് സമാന്തരമായി വേഗപാത നിർമ്മിക്കുന്നത് ഭാവിയിൽ റെയിൽപാത വികസനത്തെ ബാധിക്കുമെന്നതിനാൽ റെയിൽവേ എതിർക്കുകയാണ് നൂറ്റി കിലോമീറ്റർ പാത കടന്നു പോകുന്നത് നെൽവയലിലൂടെയാണ് ഇത് വേഗപാതയ്ക്ക് അനുയോജ്യമല്ല നിലവിലെ പാതയിൽ നിന്ന് മാറി ഭൂമിക്കടിയിലൂടെയോ തൂണുകളിലൂടെയാണ് വേഗപാത നിർമ്മിക്കേണ്ടത് ലോകത്തെവിടെയും വേഗപാതകൾ തലനിരപ്പിൽ നിർമ്മിക്കാറില്ല ഇതുവരെ നേരിട്ടുള്ള ലൊക്കേഷൻ സർവേ നടത്തിയിട്ടില്ല ഗൂഗിൾ മാപ്പും ലിഡാർ സർവേയും ഉപയോഗിച്ച് അലൈൻമെന്റ് തയ്യാറാക്കുന്നത് അംഗീകരിക്കാനാകില്ല നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രൂപരേഖ തയ്യാറാക്കിയത് ഇരുപതിനായിരം കുടുംബങ്ങളെയെങ്കിലും കുടിയൊഴിപ്പിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന വാഗ്ദാനം ഏജൻസിയുടെ അറിവില്ലായ്മയുടെ തെളിവാണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഏജൻസിയായ ഡി എം ആർ സിക്ക് പോലും എട്ട് മുതൽ പത്ത് വർഷം വരെ വേണ്ടിവരും പദ്ധതി പ്രഖ്യാപിച്ചിട്ട് അഞ്ചു വർഷമായിട്ടും ഒരു മേൽപ്പാലം പോലും നിർമ്മിക്കാനായിട്ടില്ല കേരളത്തിൽ വികസന പദ്ധതികളെ എതിർക്കുന്നത് യു ഡി എഫും ബി ജെ പിയുമാണെന്നാണ് മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണനും ആരോപിക്കുന്നത് ജനങ്ങളെ വ്യാജ വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കുന്നത് ബി ജെ പി അംഗീകരിക്കില്ല എന്നും ശ്രീധരൻ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ സിൽവർ ലൈൻ പ്രോജക്ടിന്റെ ഭാഗമായ സെമി ഹൈസ്പീഡ് കോറിഡോർ പദ്ധതിയാണ് കെ റെയിൽ എന്ന് പേരിട്ടിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കിലോമീറ്ററിൽ പുതിയ ഒരു സ്റ്റാൻഡേർഡ് ഗേജ് ലൈൻ നിർമ്മിച്ച് അതിലൂടെ ശരാശരി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കേരള സർക്കാരും ഇന്ത്യൻ റെയിൽവേയും സംയുക്തമായി രൂപീകരിച്ച കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന കമ്പനിയാണ് റെയിൽ പദ്ധതിയുടെ നടത്തിപ്പുകാരും ഉടമസ്ഥരും പദ്ധതി യാഥാർത്ഥ്യമായാൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള യാത്ര കേവലം നാല് മണിക്കൂറിനുള്ളിൽ നടത്താമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് പതിനൊന്ന് സ്റ്റേഷനുകളാണ് ഈ കോറിഡോറിലുള്ളത് തിരുവനന്തപുരം കൊല്ലം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം കൊച്ചി എയർപോർട്ട് തൃശൂർ തിരൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിവയാണ് അവ കൊച്ചി വിമാനത്താവളം കേന്ദ്രീകരിച്ചും ഒരു സ്റ്റോപ്പ് ഉണ്ടാകും പതിനൊന്ന് ജില്ലകളിലൂടെ ഈ പാത കടന്നുപോകും ഇരുപത് മിനിറ്റ് ഇടവേളകളിൽ ട്രെയിൻ സർവീസ് നടത്തും അറുനൂറ്റി പേർക്ക് സഞ്ചരിക്കാവുന്ന രണ്ട് ക്ലാസ് ഉള്ള ഇ അതായത് ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് ട്രെയിനുകളാണ് ഇതിലൂടെ ഓടുക റെയിൽവേ ലൈൻ പോകുന്ന ഓരോ അഞ്ഞൂറ് മീറ്ററിലും അണ്ടർപാസ് ഉണ്ടായിരിക്കും പതിനൊന്ന് ദശാംശം അഞ്ചു മൂന്ന് കിലോമീറ്ററോളം ടണൽ പതിമൂന്ന് കിലോമീറ്റർ റിവർ ക്രോസിംഗ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ എംബാക്മെന്റ് എൺപത്തിയെട്ട് ദശാംശം നാല് ഒന്ന് കിലോമീറ്റർ എലവേറ്റഡ് വൈഡൻസ് എന്നീ പ്രധാന നിർമ്മാണങ്ങൾ ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട് സാങ്കേതിക വിദ്യ നൽകുന്നത് ജപ്പാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജപ്പാൻ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഏജൻസി എന്ന കമ്പനിയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യാത്ര നാലു മണിക്കൂറായി ചുരുക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി സർക്കാർ ഉയർത്തിക്കാട്ടുന്നത് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യാത്രയ്ക്കായി ഇപ്പോൾ ട്രെയിനുകൾ പന്ത്രണ്ട് മണിക്കൂറാണ് എടുക്കുന്നത് നിലവിലെ റെയിൽവേ ലൈനിൽ ഇതിൽ കൂടുതൽ വേഗത സ്വീകരിക്കാൻ പല പരിമിതികളുമുണ്ട് വളവുകളും കൈത്തിറക്കങ്ങളും നിരവധിയുള്ള ഈ വഴികളിലൂടെ മണിക്കൂറിൽ പരമാവധി നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ മാത്രമേ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ കേരളയിൽ വരുന്നതോടെ ഈ കാത്തിരിപ്പിന് അവസാനമാകും കേവലം മൂന്നര നാല് മണിക്കൂറിനുള്ളിൽ കേരളത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ കഴിയും ഇതാണ് പദ്ധതിയുടെ മുഖ്യ ആകർഷണം ഇതിനൊപ്പം പുതിയ റെയിൽവേ ലൈനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം കോഴിക്കോട് എന്നീ അഞ്ച് പ്രധാന സ്റ്റേഷനുകളിൽ ടൗൺഷിപ്പും ഉണ്ടാക്കാൻ ഉദ്ദേശമുണ്ട് അതിലൂടെ പ്രത്യക്ഷമായും പരോക്ഷമായും കുറഞ്ഞത് അൻപതിനായിരം തൊഴിലവസരങ്ങളെങ്കിലും സൃഷ്ടിക്കാമെന്നും സർക്കാർ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത